അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു, അതിൻ്റെ പ്രോസസ്സിലേക്ക് നടക്കുന്നു, സീറ്റ് ഷെയറിംഗ് ഏതാണ്ട് പൂർത്തിയാക്കാൻ രണ്ട് മുന്നണികളും തയ്യാറായി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സഖ്യം എന്നുള്ള നിലയ്ക്ക് കുറെ കൂടെ ശക്തവും കുറെ കൂടെ സാധ്യതയുള്ളതുമായിട്ട് മഹാവികാസ് അഘാടി അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് ജനപ്രിയ പദ്ധതികളും പണവും അതിൻ്റെ എഡ്ജ് ബി ജെ പി സഖ്യത്തിനുമുണ്ട്. അങ്ങനെ നമ്മൾ വിലയിരുത്തണം ഇപ്പോഴത്തെ ഒരു ഘട്ടത്തെ. നേരത്തെ പറഞ്ഞതുപോലെ കടലാസിൽ ഒരു സംശയവും വേണ്ട, മഹാവികാസ് അഘാടി തന്നെയാണ് ഏറ്റവും മുന്നിൽ. കണ്ണുമടച്ച് നമുക്ക് പറയാം മുന്നിൽ. അതിനകത്ത് യാതൊരു സംശയമുണ്ട്, കാരണം എല്ലാ ഘടകങ്ങളും മഹാവികാസ് അഘാടിക്ക് അനുകൂലമാണ്, എല്ലാ സാഹചര്യങ്ങളും മഹാവികാസ് അഘാടിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 288 അംഗ അസംബ്ലിയിൽ 151 സീറ്റുകളിൽ മഹാവികാസ് അഘാടി മുന്നിലാണ്. അതായത് വളരെ ഈസി വാക്ക് ഓവറാണ്. പക്ഷേ ഇതിനേക്കാൾ ശക്തമായ നിലയിലുണ്ടായ ഹരിയാന വെച്ച പാഠങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതുപോലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ, ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു ശ്രമത്തെയും നമ്മൾ ചെറുതാക്കി കണ്ടുകൂടാ. കാരണം ഇത് പിടിക്കാൻ എന്തും ചെയ്യും, ഇതത്ര പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ ജാഗ്രതയോടെയുള്ള മുന്നേറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കടലാസിൽ പുലി മഹാവികാസ് അഘാടി തന്നെ. എല്ലാ സാഹചര്യങ്ങളും കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമാണ്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ പോലും, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, കൊച്ചു കൊച്ചു മാറ്റങ്ങൾ പോലും അഫക്ട് ചെയ്തേക്കാം.